സംസ്ഥാന കായിക മഹോത്സവത്തിന് കുന്നംകുളം എന്ന വ്യാപാര നഗരം വേദിയാകുമ്പോൾ ചിലർക്കെങ്കിലും സംശയമുണ്ടായിരുന്നു എന്താകുമെന്ന്. ജില്ലാ സിരാ കേന്ദ്രങ്ങളിൽ നടന്ന മേളകളിൽ പോലും പലപ്പോഴും സംഘാടനം താളം തെറ്റുന്ന പതിവുള്ളപ്പോൾ ഒരു ചെറിയ വ്യാപാര നഗരത്തിൽ ഇതെങ്ങനെ? ചോദ്യങ്ങളെയും സംശയങ്ങളെയും കാറ്റിൽ പറത്തുകയാണ് കുന്നംകുളത്തിൻ്റെ സംഘാടന മികവ്. നഗര കവാടത്തിൽ മത്സരാർത്ഥികൾ എത്തുന്നതു മുതൽ രജിസ്ട്രേഷനും യാത്രയും ഗതാഗതവും ഭക്ഷണവും അനുബന്ധ സൗകര്യവും ലോകോത്തര നിലവാരത്തിലുള്ള ട്രാക്കുമൊക്കെയായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നഗരത്തിൽ ഒരു ഒളിമ്പിക്സ് എത്തിയതിൻ്റെ പ്രതീതിയാണ്. അധ്യാപകരും സംഘാടകരും മാത്രമല്ല നഗരത്തിലെ വ്യാപാരികളും നാട്ടുകാരും രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രവർത്തകരുമെല്ലാം ഈ കുന്നംകുളം ഒളിമ്പിക്സിൻ്റെ സംഘാടകരായി മാറുന്ന കാഴ്ചയാണ് വ്യാപാര നഗരിയിൽ കാണുന്നത്. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിസന്ധികളിലും തളരാത്ത നഗരത്തിൻ്റെ MLA AC മൊയ്തീനുണ്ട്. ഒപ്പം ചെയർപേഴ്സനും പ്രോഗ്രാം മുതൽ ഗ്രീൻ പ്രോട്ടോകോൾ വരെ 12 കമ്മിറ്റികൾ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ 3000 മത്സരാർത്ഥികളും അവരുടെ ടീമുമടങ്ങുന്ന വലിയ കൂട്ടത്തിന് താളപ്പിഴകളില്ലാതെ മത്സരത്തിന് മാനസികമായും കായികപരമായും ഒരുങ്ങാൻ പ്രാപ്തമാകും വിധം ഒപ്പത്തിനൊപ്പമുണ്ട്. കായിക അധ്യാപകരുൾപ്പെടുന്ന സംഘാടകർ കായികമേളയുടെ ഒരുക്കനാൾ മുതൽ ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് അധികമാകില്ല. മത്സരാർത്ഥികൾ ഉൾപ്പെടുന്ന അതിഥികൾക്ക് ഭക്ഷണം നൽകുമ്പോൾ വൈകി എത്തുന്ന സംഘാടകർക്ക് പലപ്പോഴും ഭക്ഷണം പോലും അന്യമാണെന്നതാണ് വ്യക്തം. എങ്കിലും വരും കായികമേളകൾക്ക് സംഘാടനത്തിൻ്റെ മാതൃകയായി മാറുകയാണ് കുന്നംകുളത്തിൻ്റെ ഈ ഒളിമ്പിക്സ് എന്നത് നഗരത്തിനും സംഘാടകർക്കും എന്നും അഭിമാനിക്കാവുന്നത് തന്നെയാണ്. കുന്നംകുളത്തിൻ്റെ ഈ സംഘാടന മികവ് ഇനി കായികമേളയുടെ ചരിത്രത്തിൽ ഇടം നേടാൻ പ്രാപ്തമാവുകയാണെന്നത് ഇവരുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി കണക്കാക്കാം. എൻലൈറ്റ് ന്യൂസ്, കുന്നംകുളം. വടാശ്ശേരി ഹാർഡ്വെയർ, കോഴിക്കോട് റോഡ് പാറേമ്പാടം, കുന്നംകുളം. വടാശ്ശേരി സ്റ്റീൽസ്, കൂറ്റനാട് റോഡ് പടിഞ്ഞാറങ്ങാടി.